ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു വാൾ ഷെൽഫാണ് ചെയ്യാൻ പോകുന്നത്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത്. അത് നമ്മൾ ഐസ്ക്രീം സ്റ്റിക്കൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പൈസയൊക്കെ കൊടുത്ത് ഷോപ്പിൽ നിന്നൊക്കെ ഇങ്ങനെ വാങ്ങി വയ്ക്കാറില്ലേ ഷെൽഫും, അതുപോലെ ഹാങ് ചെയ്തിടാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു മോഡൽ പോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് അത് ഫ്ലെക്സ് കുക്ക് വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ നോക്കി, പക്ഷേ അത് ഇരിക്കുന്നില്ല. അപ്പോൾ ഞാൻ നമ്മുടെ ഗ്ലൂ ഗൺ തന്നെ എടുത്തു. അപ്പോൾ നമ്മുടെ ഫെവിക്കോളോ ഫെവിബോർഡോ ഏതോ തന്നെ യൂസ് ചെയ്യാം. പക്ഷേ ഫെവിക്കോൾ ആകുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കണമല്ലോ, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാനത് ഇതേപോലെ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇത് നമുക്ക് ഹാങ് ചെയ്തിടാനും എന്ത് സാധനം വേണമെങ്കിലും നമുക്കിതിൽ വെച്ച് കൊടുക്കാൻ പറ്റും. അത് നമ്മൾ ചെയ്യുന്നതൊക്കെ പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങനെ പിടിച്ചൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക. പിന്നെ എന്താണ്, നമ്മൾ എൻ്റെ ഗ്ലൂ ഗൺ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, ഗ്ലൂ ഗണ്ണിന് ഫുള്ള് പെയിൻറ്റൊക്കെ ആയിട്ടിരിക്കുവാണ്. അതൊക്കെ എനിക്ക് എന്താണ് തുടച്ച് മാറ്റാൻ ഇതുവരെ സമയം കിട്ടിയില്ല. എന്തായാലും ഇത് മാറ്റണം. അപ്പം എനിക്ക് പിന്നൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ അതൊന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണം. ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളത് പറയുന്നതാണ് ലൈക്ക് ചെയ്യാനായിട്ട്, പക്ഷേ ആരും ലൈക്കൊന്നും ചെയ്യുന്നില്ല. വ്യൂസ് ഉണ്ടെങ്കിലും ലൈക്ക് കുറവാണ്. അപ്പോൾ കാണുന്നവരെല്ലാം ഒന്ന്, വീഡിയോ കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്തിട്ടൂടെ പോണേ. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും, ഞാൻ കാണുന്ന എല്ലാ വീഡിയോയിലും എല്ലാവരുടെയും വീഡിയോസിലെല്ലാം ഞാൻ ലൈക്ക് ചെയ്തിട്ട് പോകുള്ളൂ. കാര്യം അവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെ തന്നെയാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് തന്നെ ലൈക്ക് ചെയ്യും. അപ്പോൾ അവരെ അവരുടെ വീഡിയോ ഇടുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ലൈക്ക് ചെയ്തിട്ടൊക്കെ പോകാവുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോയും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം. കാര്യം ഇത് പറയാൻ കാരണം വീഡിയോയ്ക്ക് എന്താണ് ലൈക്ക് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്രയേ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് കൂടെ ചെയ്തേക്കണേ. പിന്നെ ഞാനത് ഇതേപോലെ ഇങ്ങനെ ചെയ്തെടുത്തിട്ട് അതിൻ്റെ പുറത്തൂടെ രണ്ടാമത്തെ ലെയറൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പം ആദ്യം ഒരു സ്റ്റിക്ക് നമ്മളിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ അടിഭാഗത്തായിട്ട് സ്റ്റിക്കിൻ്റെ ഒരു വശം വെച്ചിട്ട് അതിൻ്റെ പുറം ഭാഗം വേറൊരു സ്റ്റിക്കിൻ്റെ അടുത്ത് വെക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തുവാന്ന് വെച്ചാൽ, നമ്മൾ ആദ്യത്തെ വശം ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് രണ്ടാമത്തെ ആ ഒരു അടുത്ത സ്റ്റിക്ക് വെക്കുന്നത് അടിയിൽ വെക്കണം. അങ്ങനെയാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നമുക്ക് അത് വെക്കുമ്പം കുറച്ച് പൊങ്ങിയും താഴ്ന്നൊക്കെ ഇരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മളിത് ഇതേപോലെ ഇങ്ങനെ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് കുറച്ച് കട്ടിയിൽ ഞാനിങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതായത് മൂന്ന് ലെയർ ഞാൻ ഇതേപോലെ ഇങ്ങനെ ചുറ്റിനും വെച്ചിട്ട് ഇങ്ങനെ കുറച്ചധികം സ്റ്റിക്ക് നമ്മൾ അടിഭാഗത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്തു, എന്നിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് പെയിൻ്റ് ആണ്, ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ്. പിന്നെ അതിൻ്റെ രണ്ട് സൈഡിലും ഞാനൊരു സ്റ്റിക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ പറയാൻ മറന്നതാണ്. അപ്പോൾ എൻ്റെ രണ്ട് സൈഡിലും ഞാൻ ഇങ്ങനെ സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ബലത്തിന് വേണ്ടി. പിന്നെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഗ്ലൂ ആക്കിയിട്ട് നമ്മൾ ഇതെല്ലാം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇളകി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ബ്ലാക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലാക്കോ നമുക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. എനിക്കൊരു ബ്ലാക്കും വൈറ്റും ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ഇതേപോലെ തന്നെ എല്ലാം പെയിൻറ്റ് ചെയ്ത് നല്ലതായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഡ്രൈ ആവണം. അപ്പോൾ ഇതേ നമ്മുടെ ഒരു ഇതിങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഒരെണ്ണം കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും ഞാൻ ബ്ലാക്ക് സെയിം കളർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്, സെയിം ഡിസൈനൊക്കെയാണ്. അപ്പോൾ ഈ എന്തായാലും നമ്മൾ ഒരെണ്ണം ചെയ്യുമ്പം ഒരു എന്താണ് ഒരു ഭംഗിക്ക് വേണ്ടി ഞാനിങ്ങനെ മൂന്നെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലുത്, നമ്മുടെ കുറച്ച് കട്ടിയുള്ള ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് ഞാൻ ഒരു വലുതും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു മൂന്നെണ്ണമൊക്കെ വയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഒരു ആറെണ്ണമൊക്കെ വയ്ക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്, പക്ഷേ നമുക്കത് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്ത് വയ്ക്കുക. അപ്പം ഒരെണ്ണം ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ചെറിയ വാളക്കാണെങ്കിൽ ഒരെണ്ണം വയ്ക്കാം. ഇപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് നമ്മുടെ വാളിൽ ഇത് ഹാങ് ചെയ്തിട്ടതിന് ശേഷമുള്ള ഒരു പിക്ചറാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ ആ വലുത് ഞാൻ വേറൊരു മോഡലിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. നമുക്ക് എന്ത് വേണമെങ്കിലും അതിൽ വെച്ച് കൊടുക്കാം. നമ്മൾ നമ്മൾ വെക്കുന്ന ആ ഒരു കട്ടി അതിൻ്റെ ആ ഒരു ബല ഒക്കെ അനുസരിച്ചിരിക്കും. അത് നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടൊക്കെ വയ്ക്കുവാണെങ്കിൽ നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും ഇതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഞാൻ ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാട്ട് വെച്ചിട്ടുണ്ട്, നമ്മുടെ റാബിറ്റിൻ്റെ ഒരു ബോട്ടിലാട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പീകോക്ക് നമ്മൾ അക്രിലിക് പെയിൻറ്റിൻ്റെ ആ ഒരു ബോട്ടിൽ ചെയ്തതും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ബോട്ടിലാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എഗ് ഷെൽസ് വെച്ചിട്ട്. അതും ഞാൻ അവിടേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലൊരു മണി പ്ലാന്റും വെള്ളം നിറച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ വയറ്റിൽ ഇങ്ങനെ പൊക്കി നിർത്തിയിട്ടുള്ളത് സെയിം ആണ്, പക്ഷേ അതിൻ്റെ അടിഭാഗം ഇങ്ങനെ ആരോ പോലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു മൂന്നെണ്ണമൊക്കെ വയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ്. പിന്നെ ഞാൻ ഒരു സ്റ്റൈലിലൊക്കെയാണ് അത് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളതും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എന്ത് വേണമെങ്കിലും വെക്കാം. അപ്പോൾ നമ്മൾ അതിൽ വെക്കുന്ന ആ ഒരു കട്ടി അനുസരിച്ചിരിക്കും അത്. നമ്മൾ നല്ലോണം നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് ബോട്ടിലാട്ടൊക്കെ വയ്ക്കാം അതിലേക്ക്. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മറക്കല്ലേ. പിന്നെ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താണ് വലിയ പൈസയൊക്കെ മുടക്കിയിട്ട് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നത് നമുക്ക് ഇതുപോലെ ചെയ്ത് വെച്ചാൽ നമ്മുടെ വീഡിയോ അലങ്കരിക്കാൻ പറ്റും. പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ അടുത്തൊരു കിട്ടിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.